only continual fellowship with the word of God, with the word of Jesus Christ, you can walk into the spirit. ദൈവവചനവുമായി അഥവാ കർത്താവായ യേശുവുമായി ഒരു നിരന്തര കൂട്ടായ്മ നടക്കുന്നവർക്ക് മാത്രമേ നന്മകൾ ആസ്വദിക്കാൻ ആ സന്തോഷം ആ അനുഗ്രഹങ്ങൾ അനുഭവിക്കാറുള്ളൂ. Find time, find solution, invest into the spiritual and you will reap spiritual. ആകയാൽ ഈ ഇത് നല്ലൊരു സമയങ്ങളാ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ സമയം അതിനുവേണ്ടി മാറ്റിവെച്ച് കർത്താവിലുള്ള കാര്യങ്ങൾ ആ ആ അനുഭവങ്ങൾ ഒന്ന് അനുഭവിക്കുക. He who sows in the flesh will reap in the flesh, and that is corruption. Spend your time in the spiritual and you will be surprised that you will enjoy the provision that God has kept, not temporary but for your generation. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ മീറ്റിംഗുകളിലും പ്രാർത്ഥനയിലും ഒക്കെ നമ്മൾ സമയം കൊടുക്കുന്ന ഒരു വിതയ്ക്കുന്നത് പോലെയാ. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. അപ്പൊ കർത്താവ് തന്നിരിക്കുന്ന ഈ അനുഭവങ്ങൾ, ഈ കൂട്ടായ്മ, ഈ കർത്താവിന്റെ കൂടെ ഇരിക്കുന്ന സമയങ്ങൾ ഒരു വിതയാണ്. ആ വിതയ്ക്കുന്നവർ എല്ലാ നന്മകളും കൊയ്യും. നിങ്ങൾക്കും എനിക്കും മാത്രമല്ല, നമ്മുടെ തലമുറകളിലും അത് കൊയ്യും. Those who sow in the spirit will reap eternal, meaning you will know the value of eternal life or knowing the fellowship with God. ആത്മാവിൽ വിതയ്ക്കുന്നവൻ നിത്യജീവനെ കൊയ്യും എന്ന് പറഞ്ഞാൽ ആ നിങ്ങളുടെ ഉള്ളിലുള്ള നിത്യജീവന്റെ സാധ്യതകൾ, നിത്യജീവന്റെ നന്മകൾ, ആ ക്രിസ്തുവിലുള്ള അനുഭവങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അത് അനുഭവിക്കാൻ പറ്റും. കാർണൽ മൈൻഡ് ഇസ് ഡെത്ത്, but spiritual minded is peace and life. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും. Spiritual mind means abiding in the word of the spirit which gives life. That is what Jesus said, my words, not the word of Moses or David, my words are spirit and that will give you life, and that is being spiritual. ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവും എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞു എന്റെ വചനം ആത്മാവാണ്. മോശയുടെയും ദാവീദിന്റെയും വചനമല്ല, എന്റെ വചനം. ആ എന്റെ വചനം കേട്ട് ആ കൂട്ടായ്മയിൽ നിന്ന് നടന്ന് ജീവനും സമാധാനവും നിങ്ങൾക്ക് കൊയ്യാം.